കൂട്ടുകാരെ കാലത്തിന്റെയും ദേശത്തിന്റെയും അതിർത്തികളിൽ ഇരിക്കുന്ന പ്രസക്തിയുള്ള വ്യക്തിത്വങ്ങളെയാണ് ലോകമെന്ന് ഓർത്തുവെക്കുക മൂന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്രകാരം ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ആ പുണ്യാത്മാവിന്റെ തിരുനാൾ ഇന്നേ ദിവസം ഡി പോൾ കുടുംബം ഒന്നാകെ ആഘോഷിക്കുകയാണ് ഏവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ഫ്രാൻസ് എന്ന രാജ്യത്ത് 1581 പൊട്ടി വിടർന്ന ഒരു സുന്ദര പുഷ്പമായിരുന്നു വിശുദ്ധ വിൻസെന്റ് ഡി പോൾ കുഞ്ഞുനാള് മുതലേ ജീവിതത്തിൽ സൂക്ഷിച്ച പാവങ്ങളോടുള്ള സ്നേഹവും കരുതലും കരുണയുമാണ് വിശുദ്ധനെ കാലത്തിന് അതീതനാക്കിയത് 80 വർഷത്തോളം ഈ ഭൂമിയിൽ കർമ്മനിരതനായിരുന്ന വിശുദ്ധനെ പാവങ്ങളുടെ പിതാവ് എന്ന് ചുറ്റുമുള്ളവർ പേരിട്ട് വിളിച്ചു ആ പുഷ്പത്തിൽ നിന്ന് നിർഗളിച്ച ദിവ്യ പരിമളം കുറഞ്ഞ നാളുകളിൽ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് വ്യാപിച്ചു വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ജീവിച്ച 16-17 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും മൂലം കൊടിയ ദാരിദ്ര്യവും രോഗങ്ങളും ധാർമ്മിക പതനവും അസമാധാനവും ഭീകരവാഴ്ചയും ഒടുങ്ങാത്ത യാതനകളും നിറഞ്ഞിരുന്നു അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോഴാണ് വിൻസെന്റ് അച്ഛൻ സംഘടിതമായ പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദാരിദ്ര്യത്തിലും രോഗത്തിലും കഴിയുന്ന പാവപ്പെട്ടവർക്കായി ആർഭാടത്തിലും സുഖലോലുപതിയിലും കഴിയുന്ന സമ്പന്നരുടെ കണ്ണുകൾ തുറക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞിരുന്നു സഹജീവികളുടെ ക്ലേശങ്ങൾ ശമിപ്പിക്കാൻ അവർക്ക് സമാശ്വാസമായി വിൻസെന്റ് അച്ഛൻ പള്ളിയിൽ നിന്ന് പാർക്കുടിലുകളിലേക്കും കുടിലുകളിൽ നിന്ന് ഒരിക്കലും തുറക്കപ്പെടാതിരിക്കുന്ന പാവപ്പെട്ടവരുടെ മുറിവേറ്റ ഹൃദയത്തിലേക്കും കടന്നു ചെന്നു വിൻസെന്റ് അച്ഛൻ എല്ലായ്പ്പോഴും പറയുമായിരുന്നത്രേ പാവങ്ങൾ നമ്മുടെ യജമാന്മാരാണെന്നും നാം അവരുടെ വേലക്കാരാണെന്നും ഫ്രാൻസിലെ നവോത്ഥാന നേതാക്കളിൽ പ്രമുഖ സ്ഥാനം എന്നും വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ഉണ്ട് അത് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഇപ്രകാരമാണ് ഫ്രഞ്ച് വിപ്ലവം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയം ദേവാലയങ്ങളും ആശ്രമങ്ങളും തകർത്ത മുന്നേറിയ വിപ്ലവകാരികൾ തകർക്കാതെ കടന്നുപോയ ഒരു സുന്ദര പ്രതിമയുണ്ടായിരുന്നു അത് വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ആയിരുന്നത്രേ അതിനവർ കാരണം പറഞ്ഞത് ഏത് വിപ്ലവത്തിൽ അതിജീവിക്കുന്ന പരസ്നേഹ വിപ്ലവം പ്രാവർത്തികമാക്കിയ വിശുദ്ധന്റെ മുമ്പിൽ മറ്റെല്ലാ വിപ്ലവങ്ങളും പരാജയപ്പെടും എന്നാണ് ചരിത്രകാരന്മാർ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന് നൽകിയിരിക്കുന്ന വിശേഷണം ശ്രദ്ധേയമാണ് ഏഴ് വിശുദ്ധർക്ക് തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യായസ് കൊണ്ട് ചെയ്തു തീർത്ത ഒരു പുണ്യപുരുഷൻ പ്രിയ കൂട്ടുകാരെ ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മഹാവ്യാധിയുടെ മറവിൽ നാം പലരെയും അകറ്റി നിർത്താറുണ്ടോ എന്നും അവഗണിക്കാറുണ്ടോ എന്നും അവർക്ക് ആവശ്യമായ സഹായമോ സംരക്ഷണമോ നൽകാതിരിക്കുന്നുണ്ടോ എന്നും ഒരു സംശയം അയൽക്കാരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുവാൻ കഴിയത്തക്ക വിധം നാം നമ്മുടെ ഹൃദയങ്ങളെ കരുണാർദ്രമാക്കണമെന്നാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ നൽകുന്ന മാതൃക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദീപസ്തംഭമായി പ്രകാശം പരത്തിയ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ചൈതന്യം ലോകമെന്നും ജ്വലിച്ചുകൊണ്ടേയിരിക്കും ആ മഹാവിശുദ്ധന പാത പിന്തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ ഒരിക്കൽ കൂടി ഈ ദിനത്തിന്റെ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ